കൊരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്ക് എന്തായാലും വലിയ തോതിൽ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ഡാമിന്റെ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുമുണ്ട്. എന്നാൽ ആശങ്ക വേണ്ട എന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മതിയെന്നുമാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതുമൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 3 മീറ്റർ മുതൽ 4.5 മീറ്റർ വരെ ഏറ്റവും കൂടിയാൽ ഉയർന്നേക്കാം. നിലവിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടി പരിഗണിച്ച് എന്നാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിൽ ആവശ്യമായി വന്നാൽ 2 സ്ലൂയിസ് ഗേറ്റുകൾ കൂടി തുറന്ന് കുറച്ചുകൂടി വെള്ളം പുറത്തേക്ക് വിടേണ്ടി വരും. അങ്ങനെ വന്നാലും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ആറങ്ങാലിയിലെ സ്റ്റേഷനിൽ നിന്നുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് ചാലക്കുടി പുഴയുടെ നിലവിലുള്ള കണക്ക് 1.0 മീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ 6 ഷട്ടറുകൾ ഓപ്പൺ ചെയ്തതിലൂടെ വരുന്ന വെള്ളം പുറത്തേക്ക് വരികയും 2 സ്ലൂയിസ് ഗേറ്റുകൾ കൂടി തുറക്കേണ്ടി വരികയും ചെയ്താലും ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 3 മുതൽ 4.5 മീറ്റർ വരെയായി ക്രമീകരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അധികമായ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ കടുത്ത ജാഗ്രത തന്നെ ജനങ്ങൾ പുലർത്തേണ്ടതുണ്ട്. എന്താണ് ചാലക്കുടി പുഴയോരത്തെ ഏറ്റവും പുതിയ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. അവിടെ നിന്ന് അഞ്ജുരാജ് ചേരുന്നുണ്ട്. അഞ്ജുരാജ്, പുലർച്ചെ മുതൽ തന്നെ ചാലക്കുടി പുഴയോരത്തുണ്ട്. ഈ രാവിലത്തിൽ നിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ വലിയ രീതിയിൽ ജലനിരപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? ദൃശ്യങ്ങൾ തന്നെ കാണിച്ചു തരാം. ഞാൻ പുലർച്ചെ 3.5-4 മണിയോടുകൂടി ഈ ചാലക്കുടി പുഴയോരത്തെത്തി. 1 മണിക്ക് ശേഷം 2 മണിയോട് അടുപ്പിച്ചിട്ടാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ഇത്തരം ഒരു വിവരം വിളിച്ചു പറയുന്നത്. പറമ്പിക്കുളത്തെ ഒരു ഷട്ടറിന് തകരാർ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ പുലർച്ചെ 1 മണിയോടുകൂടി തന്നെ പറമ്പിക്കുളത്ത് നിന്ന് 20,000 ക്യുസെക്സ് ഘനയടി വെള്ളം ചാലക്കുടി പൊരിങ്ങൽക്കുത്തിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നു. അത് ജലക്രമീകരണത്തിൻ്റെ ഭാഗമായി പൊരിങ്ങൽക്കുത്തിലെ 4 ഷട്ടറുകൾ ആദ്യം തുറക്കും, തൊട്ടു പിന്നാലെ 2 ഷട്ടറുകൾ കൂടി തുറക്കും. അങ്ങനെ 6 ഷട്ടറുകളും തുറന്നു വയ്ക്കുകയാണ് എന്നാണ് അറിയിച്ചിരുന്നത്. ആ സമയത്ത് വന്നപ്പോൾ നമുക്ക് ഈ കൽപ്പടവുകൾ കാണാൻ കഴിയുമായിരുന്നു പൂർണ്ണമായും. പക്ഷേ ഇപ്പോൾ പൊരിങ്ങൽക്കുത്തിലെ തുറന്നു വിട്ടിരിക്കുന്ന വെള്ളം അത് 20,000 ക്യുസെക്സായി 20,000 ഘനയടിയായി ഉയർന്നിരിക്കുന്നു. അത് 6 ഗേറ്റുകളും ഒപ്പം തന്നെ 2 സ്ലൂയിസ് വാൽവുകളും തുറന്നു വിട്ടിട്ടുണ്ട്. അങ്ങനെ 20,000 ക്യുസെക്സ് വെള്ളം ചാലക്കുടി പുഴയിലേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ചാലക്കുടി ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അല്പം മുമ്പ് ഈ സ്റ്റാൻഡപ്പ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ ഈ പടവുകളിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ പടവുകളിലേക്ക് ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം രാവിലെ നമ്മളിവിടെ വരുമ്പോൾ ഈ പുഴയുടെ പരമാവധി ജലനിരപ്പ് 1.5 മീറ്റർ ആയിരുന്നു എങ്കിൽ ഇപ്പോഴത് 1 മീറ്ററിലധികം കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് പരമാവധി 4.5 മീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഉയർന്നാൽ കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത്, 8-ാം മാസം മഴക്കാലത്ത് ഇവിടെ 7 മീറ്റർ വരെ വെള്ളം ഉയർന്നിരുന്നു. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം ഒക്കെ തന്നെ മുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ പോലും കരയിലേക്ക് ചുരുക്കം ചില താഴ്ന്ന പ്രദേശങ്ങൾ മാത്രമേ വെള്ളം കയറിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ വളരെ താഴെ 4.5 മീറ്റർ മാത്രം പുഴയിൽ ജലനിരപ്പ് ഉയരുമെന്നാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പക്ഷേ തീരത്ത് താമസിക്കുന്നവർ രണ്ടു തരത്തിൽ ജാഗ്രത എടുക്കണം. കാരണം ആതിരപ്പള്ളി മുതൽ ഏറ്റവും താഴെ കൊടുങ്ങല്ലൂരിൽ അപ്പുറത്ത് ഈ പുഴ കടലിൽ ചെന്ന് ചേരുന്ന സ്ഥലം വരെ, പുത്തമ്പേരിക്കരയ്ക്ക് അപ്പുറത്ത് വരെ ഉള്ള സ്ഥലങ്ങളിൽ നിരവധി പേർ ഈ പുഴയെ ഉപജീവിച്ച് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചത് മത്സ്യത്തൊഴിലാളികളുണ്ട്, ഈ പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നവരുണ്ട്, നിരവധി ആറാട്ട് കടവുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഈ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയധികം ജലം ഈ ഇവിടേക്ക് ഒഴുകി വരുന്നുണ്ട്. അത് എത്ര ദിവസം അത് തുടരുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലാത്ത ഒരവസ്ഥ കൂടിയുണ്ട്. കാരണം പറമ്പിക്കുളത്തെ തുറന്ന ഷട്ടർ പൂർണ്ണമായും അടയ്ക്കാനോ തകരാർ പരിഹരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ആ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞിട്ട് വേണം തകരാർ പരിഹരിക്കാനെങ്കിൽ സ്വാഭാവികമായും അതിന് ദിവസങ്ങളെടുക്കും. ആ ദിവസങ്ങൾ എടുക്കുവോളം ആ പറമ്പിക്കുളത്തെ മുഴുവൻ വെള്ളവും ചാലക്കുടി പുഴയിലൂടെ തന്നെ ഒഴുക്കി കളയേണ്ടി വരും. അങ്ങനെയെങ്കിൽ പുഴത്തീരത്തുള്ളവർ എത്ര ദിവസം ജാഗ്രത എടുക്കണം എന്നുള്ള കാര്യത്തിലാണ്.